വടക്കാഞ്ചേരി നഗരസഭയും സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ച് കണ്ടിജൻസ് ജീവനക്കാർക്കായി ബോധവൽക്കരണ സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ഓട്ടുപാറ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പ് ഡോക്ടർ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. വേസ്റ്റ് മാനേജ്മെന്റ് വഴിയിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് കാണാറുണ്ട്. എല്ലാവരും വലിയ വലിയ ബെൻസ് കാറിലാണ് വരിക. അതിനുശേഷം ആ ചെറു റോട്ടിലെ പാടങ്ങളിലേക്ക് ഇങ്ങനെ ഗ്ലാസ് താത്തി ഇങ്ങനെ എറിയുന്നത് കാണാം. അപ്പോൾ നമ്മൾ അധികാരികൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും. പക്ഷെ അവരറിയുന്നില്ല ഈ വേസ്റ്റ് ചെന്നിട്ട് അവരുടെ വലിയ ബംഗ്ലാവിലിരിക്കുന്ന കുട്ടികളുടെ പ്ലേറ്റിലേക്ക് തന്നെ അത് എത്തിപ്പെടുക എന്നുള്ളത്. അതിന് കാരണം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഈച്ചകളാണ്. നമ്മൾ 10 കിലോമീറ്റർ അപ്പുറത്തെ വലിച്ചെറിയുന്ന വേസ്റ്റ് ഇരിക്കുന്ന ഈച്ചയ്ക്ക് മെല്ലെ മെല്ലെ കിലോമീറ്ററുകളോളം സഞ്ചരിക്കാൻ സാധിക്കും. വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി കെ മനോജ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ സാജു മാർട്ടിൻ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സേഫ്റ്റി അവയർനെസ് ക്ലാസ് സംഘടിപ്പിച്ചു. ശ്വസിക്കുന്നില്ല, റെസ്പോൺസ് ഇല്ല, പൾസ് ഇല്ല. അപ്പോൾ ഇയാളുടെ അവസ്ഥ എന്താണ്? വിളിച്ചാൽ മുട്ടുന്നില്ല, ശ്വസിക്കുന്നില്ല, ഹൃദയം പിടിക്കുന്നില്ല. അയാളുടെ അവസ്ഥ എന്തായിരിക്കും പറഞ്ഞോളൂ. മരിച്ചു പോയി. നമുക്ക് പറയാം, ഒരു ഡോക്ടർ പറയില്ല. കാരണം ഹൃദയം നിലച്ചാലും പൾസ് നിലച്ചാലും ഇതൊന്നില്ലെങ്കിൽ പരമാവധി 7 മിനിറ്റ് നമ്മുടെ തലച്ചോറ് വർക്ക് ചെയ്യും. രണ്ടോ മണിക്കൂർ വന്ന് ഉള്ളിലേക്ക് പിന്നിലേക്ക് വീണ് അപകടം വരും. ഈ അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ ഉടൻ മനസ്സിലാക്കുക ഇയാളുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ചുമയ്ക്കാൻ പ്രേരിപ്പിക്കുക, തുമ്മാൻ പ്രേരിപ്പിക്കുക. താഴെ പോകരുന്നില്ലെങ്കിൽ ഇയാളെ അടുത്ത് പോവാ. ജസ്റ്റ് ഇയാളുടെ കാല് ഇത് നിൽക്കുന്ന പൊസിഷൻ കേട്ടോ, ഇരിക്കുന്ന പൊസിഷൻ വേറുണ്ട്. ഇയാളെ അടുത്ത് പോയി ചേർന്ന് ഇയാളെ ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക. മുന്നിലേക്ക് വീണാൽ എൻ്റെ കയ്യിലുണ്ടാവും, പിന്നിലേക്ക് വീണാൽ എൻ്റെ ഷോൾഡറിലിരിക്കും. ഈ കൈ ജസ്റ്റ് ചെരിച്ചു പിടിക്കുക. ചെരിച്ചു പിടിച്ച് പൊക്കലിൻ്റെ 2 സെൻറ്റിമീറ്റർ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് താഴത്തേക്ക് കുത്തിയിട്ട് മുകളിലേക്കൊരു കറക്കലാണ് ഫസ്റ്റ്. ഇങ്ങനെ അമർത്തി കുത്തി മുകളിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ഈ സാധനം പുറത്തേക്ക് വരും. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശിവപ്രസാദിൻ്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ഓഫീസർ വൈശാഖ്, നിതിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ സാജു ഫ്രാൻസിസ്, ഹരിത സഹായം സ്ഥാപനം കോർഡിനേറ്റർ അരുൺ കെ വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. 50 കണ്ടിജൻസ് ജീവനക്കാർ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായി. VCV News ഓട്ടുപാറ.